നമസ്കാരം. കേരളത്തിൽ വീണ്ടും കൊലപാതക രാഷ്ട്രീയം ചർച്ചയാവുകയാണ്. കൊലപാതക രാഷ്ട്രീയം ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകം. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു പ്രതി രതീഷ് എന്ന് പറയുന്ന ഒരു പ്രതി ആത്മഹത്യ ചെയ്തു. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, വിവിധ കേസുകളിൽപ്പെട്ട പല പ്രതികളും ഇതുപോലെ CPM പ്രതികളൊക്കെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ കാര്യം പിന്നീട് പറയാം. എന്തായാലും പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ് ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ വർഷങ്ങളായി പ്രതികരിക്കുകയും എഴുതുകയും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ്. അദ്ദേഹം ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു കുറിപ്പ്. ശരിക്കും കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്ന ആ വിപത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തൂത്തറിയപ്പെടേണ്ടതല്ലേ? എന്നേ തൂത്തറിയപ്പെടേണ്ടതാണ്? ഈ സമാധാന യോഗങ്ങളും ഇത്തരം ചർച്ചകളും ശാന്തിയോഗങ്ങളും ഒക്കെ എന്തിനാണ്? ഇവിടെ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കുന്നില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാടായി കേരളം എന്നേ മാറിക്കഴിഞ്ഞു. ഇതാ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഈ മഹാവിപത്ത്. വളരെ സങ്കടത്തോടെ, വളരെ ആശങ്കയോടെയാണ് ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ് ഈ ഒരു കുറിപ്പ് എഴുതുന്നത്, ഈ പ്രതികരണം നടത്തുന്നത്. നേതാക്കളും അവരുടെ മക്കളും സുരക്ഷിതരായിരിക്കുന്നിടത്തോളം കാലം ഈ കൊലപാതക രാഷ്ട്രീയം തുടരും. ഇവിടെ കൊല്ലപ്പെടുന്നത് പാവപ്പെട്ട പ്രവർത്തകരാണ്, അണികളാണ്. നേതാക്കന്മാരും അവരുടെ മക്കളും എല്ലാം സുരക്ഷിതരാണ്. അവർക്ക് അണികളെ കൊലക്കളങ്ങളിലേക്ക് പറഞ്ഞുവിടാനേ എന്തായാലും അവർ ശീലിച്ചിട്ടുള്ളൂ. അവർ അതേ ചെയ്യും. അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ സുരക്ഷിതരായിരിക്കുകയും പാവപ്പെട്ടവൻ കൊലക്കത്തിക്ക് മുന്നിൽ പോയി അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത്, ഈ കൊലപാതക രാഷ്ട്രീയ വിഷയത്തിൽ. ഇതേപ്പറ്റി എഴുതുന്നവനെ ആക്രമിക്കുന്ന രീതിയും ഇവിടെയുണ്ട്. ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ് ഈ ഒരു വിഷയത്തിൽ പലതവണ എഴുതുകയും അദ്ദേഹത്തെ പലതവണ ആക്രമിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ പലതവണ അസഭ്യം പറയുകയും അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമ പേജുകളിലൂടെയും ഒക്കെ തന്നെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത അനുഭവങ്ങളുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ഏറ്റവും അവസാനത്തെ തൻ്റെ പ്രതികരണം എന്ന നിലയ്ക്ക്, അതായത് ഇനി അതിനെക്കുറിച്ച് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഇനി ഒരിക്കലും എഴുതില്ല. 93 മുതൽ താൻ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ വിവിധ പത്രമാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നും തന്നെ പോലെ നിസ്സാരനായ ഒരു എഴുത്തുകാരന് ആരെയെങ്കിലും സ്വാധീനിക്കാനോ ചിന്തിപ്പിക്കാനോ കഴിയുമെന്ന് വിചാരിച്ചു പോകുന്നത് വികാരവിഡ്ഢിയായതിനാലാണെന്നും ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ് അഭിപ്രായപ്പെടുന്നു. മുൻനിര നേതാക്കളും അവരുടെ മക്കളും സുരക്ഷിതരായിരിക്കുന്നിടത്തോളം കാലം കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ തുടരുക തന്നെ ചെയ്യും. ഒരവസാനവും ഇതിന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയത്തെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയാലും എഴുത്തുകാരനെ ഇവിടെ ആക്രമിക്കും. ആര് പറഞ്ഞാലും എത്ര തവണ ടെലിവിഷൻ അന്തിചർച്ച നടത്തിയാലും ആരും ഒന്നും ചെവിയോർക്കില്ല. ഇത് അവസാനിപ്പിക്കാൻ വൻകിട മുതലാളിമാർ വിചാരിച്ചാൽ സാധിച്ചേക്കുമെന്ന ചിന്തോദീപകവും സാമൂഹ്യ വിമർശനാത്മകവുമായ ചിന്തയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. മുതലാളിമാർ, കാരണം ഇതിനു പിന്നിൽ, കൊലപാതക രാഷ്ട്രീയത്തിന് പിന്നിൽ ഒരു പണത്തിൻ്റെ, ധനസ്രോതസ്സിൻ്റെ ചില ഇടപെടലുകളുണ്ട് എന്ന പരോക്ഷ സൂചനയാണ് ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ് നൽകുന്നത്. ഇത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് അമ്മമാർ മക്കളെ നഷ്ടപ്പെടുന്നു, ഭാര്യമാർ വിധവകളാകുന്നു, മക്കൾ അനാഥരാകുന്നു. ഇതൊക്കെ ഇത്രയോ കാലമായി ഇവിടെ തുടരുകയാണ്. എത്രയോ കാലമായി ഇത് തുടരുന്നു, ഇതിപ്പോഴും തുടരുന്നു എന്ന ദുഃഖകരമായ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഇതിനൊരു അറുതി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെ പോലെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ചിന്തിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക ഗ്രൂപ്പുകളിൽപ്പെട്ട ആരെങ്കിലും, ഒരു കൊലപാതകം എതിർ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും. അത് ഒരു സുഹൃത്ത് എഴുതിയതാണ്. ഷുക്കൂർ വധക്കേസ് ഒരു പ്രതി ആത്മഹത്യ ചെയ്തു. അതുപോലെ ഫസൽ വധക്കേസിലും മനോജ് വധക്കേസിലും വാളയാർ ഇരട്ട കൊലപാതകേസിലും ഒക്കെ ഓരോ പ്രതികൾ ആത്മഹത്യ ചെയ്തു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മൻസൂർ വധക്കേസിലുമൊക്കെ ഒരു പ്രതി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നതാണോ അതോ ഇവരെ വീണ്ടും കൊല്ലുന്നതാണോ എന്നൊരു സംശയമാണ് അത് എഴുതിയ വ്യക്തി പ്രകടിപ്പിക്കുന്നത്. കാരണം എന്തെങ്കിലും തെളിവുകളോ മറ്റു കാര്യങ്ങളോ കിട്ടാതിരിക്കാൻ സ്വന്തം പാർട്ടിക്കാരെ വെട്ടിക്കൊന്നിട്ട് രക്തസാക്ഷികളാക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഇതല്ല ഇതിലപ്പുറവും പ്രതീക്ഷിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അതിപ്പോൾ ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവിൻ്റെ പ്രതികരണത്തോട് ചേർത്ത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അതേത് പാർട്ടിയായാലും ഒരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമല്ലേ? ഇതിന് ആരോടാണ് പറയേണ്ടത്? ആരോടാണ് ചോദിക്കേണ്ടത്? എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്? എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനെ അതിക്രൂരമായി വെട്ടിക്കൊല്ലുന്ന, യാതൊരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു പകയോ വിദ്വേഷമോ ഇല്ലാതെ, എതിർപാർട്ടിക്കാരനാണ് എന്ന ഒറ്റ ഒരു കാരണം കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന ഏറ്റവും ദാരുണമായ അവസ്ഥ, ഗുരുതരമായ അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത്യന്തം ദുഃഖകരം തന്നെ. ഇനിയും കൊലപാതക രാഷ്ട്രീയം തുടരും എന്ന ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവിൻ്റെ പ്രതികരണത്തോട് നമുക്കെന്താണ് മറുപടി പറയാനുള്ളത്? നമുക്കെന്തെങ്കിലും മറുപടി പറയാൻ പൊതുസമൂഹത്തിന് സാധിക്കുമോ? സാധിക്കുമെന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.